ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ദിവസം ചെറിയൊരു ചാറ്റൽ മഴയോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഒരു റമദാൻ ഡേ വ്ളോഗിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് നാടൻ റെസിപ്പീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നോമ്പ് തുടങ്ങിയൊരു കാര്യമായിട്ട് അടുപ്പൊന്നും അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല അതായത് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ല അല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടക്കും എന്തെങ്കിലും തീർച്ചാൽ എന്നല്ലാണ്ട് അപ്പോൾ ഇന്ന് രാവിലെ കാര്യമായിട്ട് വേറെ പണിയൊന്നുമില്ല അപ്പം മെയിൻ പണി ഇതാണ് പിന്നെ ഇതുപോലെ അടുപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യാറുള്ളത് സിഫാണ് കേട്ടോ അത് ഒന്നാമത് അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ് അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ലതാണ് കൈക്കെല്ലാം ഇന്ന് ഇഫ്താറിൻ്റെ ടൈമിലേക്ക് ഞാൻ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് നല്ല ഈസിയുള്ള പുഡിംഗാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ ചീസും കൂടി ഇട്ടിട്ട് ചീസിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാരയോ അതല്ല അല്ലാത്ത സാധാരണ പഞ്ചസാരയോ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ചീസും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ചീസിൻ്റെ ഫ്ലേവറും കൂടി ഈ ക്രീമിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ക്രീം റെഡി ആവേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഞാനിത് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ചേർക്കുകയാണ് വേറെ അതിൽ ബട്ടറൊന്നും ചേർക്കുന്നില്ല പ്ലെയിൻ ആയിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ് ഇവിടെ ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിവിടെ പാർലേ ജി ബിസ്ക്കറ്റാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത് അപ്പോൾ ചീസ് ക്രീമിൻ്റെ കൂടെ ഏത് ബിസ്ക്കറ്റാണെങ്കിലും നന്നായിട്ട് മാച്ച് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു പുഡിംഗ് എന്തായാലും ഉണ്ടാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും അങ്ങനെ പുഡിംഗ് റെഡിയാക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായി വാങ്ങിച്ചു വെച്ചിട്ട് ഈ തുണിയൊക്കെ ഒന്നും കട്ട് ചെയ്യാനുള്ള ടൈമും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ ടൈം കിട്ടിയ സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ദിവസം കുറച്ച് നേരത്തെ ഇറങ്ങും
അപ്പോൾ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ട് കുറച്ച് വാഴക്കാമ്പ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സമയം പോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇന്ന് ഞാൻ മെയിൻ ഫുഡായിട്ട് ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പത്തിരിപ്പൊടി എടുത്തിട്ടുള്ള, അതിന് തിളച്ച വെള്ളമൊന്നും വേണ്ട, കൈകുത്താൻ പാകത്തിന് ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ അടക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇപ്പോൾ പൊടി ഞാൻ ഇതുപോലെ ജസ്റ്റ് ആ ഒരു ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കുഴച്ചെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിപ്പത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിൻ്റെ മെയിൻ കാരണം ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് കറി ബാക്കിയുണ്ട്. അപ്പോൾ അതിട്ടിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇനി കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. സാധാരണ കുഞ്ഞിപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാടൊന്നും തേങ്ങ ആഡ് ചെയ്യില്ല, എന്നാലും കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ അത് വറുക്കുന്ന സമയത്ത് അതിലേക്ക് വലിയ ജീരകവും പിന്നെ ഒരു കഷ്ണം കറുവാപ്പട്ടയും പിന്നെ മല്ലിപ്പൊടിയും കൂടുതലായി ചേർക്കാറുണ്ട്. മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി കുറവായിരിക്കും, അതായത് 2-2.5 സ്പൂണോളം മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് തേങ്ങ റെഡിയാക്കിയെടുക്കണം. എന്നിട്ട് ആ ബാക്കി വന്ന കറിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുഞ്ഞിപ്പത്തിൽ റെഡിയായി കഴിഞ്ഞാൽ അതിലിട്ടിട്ടൊന്ന് മിക്സാക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഞാൻ സോസേജ് റോളിന് വേണ്ടിയിട്ടുള്ള സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് തന്നെയാണ്, ആവിയിൽ വേവിക്കുന്നതാണ്. പുഴുങ്ങിപ്പത്തിലെന്ന് പറയും, ഇല്ലെങ്കിൽ ഇറച്ചിപ്പത്തിലെന്നും പറയാം. ഇറച്ചിപ്പത്തിൽ നമ്മൾ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കും, ഒന്ന് ഇങ്ങനെയും പിന്നെ ഒന്ന് എണ്ണയിൽ വറുത്തിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഒരു പുഴുങ്ങിപ്പത്തിലിന് അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിലിന് വേണ്ടിയിട്ടുള്ള മാവ്. അതായത് നമ്മൾ ഇപ്പോൾ ഇഡ്ഡലിയപ്പം ഉണ്ടാക്കുമല്ലോ, അതിന് എങ്ങനെയാണോ അരിയൊക്കെ അരച്ചെടുത്ത് അതുപോലെ തന്നെ, പക്ഷേ ഇതിൽ പച്ചരിയും കൈമാ റൈസും അതായത് നെയ്ച്ചോറിൻ്റെ അരിയും കൂടെ പകുതി പകുതി എടുത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അതുപോലെ ഇഡ്ഡലിയപ്പത്തിൽ മുട്ട ചേർക്കുന്നുണ്ട്, ഇതിൽ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റിലേക്ക് നേരത്തെ അരച്ച മാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഞാൻ മസാല ഇന്നലെ ബാക്കി വന്ന മസാല തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കും, അതാകുമ്പോൾ പിറ്റേ ദിവസം അത്രയും പണി കുറയുമല്ലോ. അതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മസാല ഉണ്ടാക്കേണ്ട പണിയില്ല. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ ആ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ബീഫിനെ കൊണ്ട് ഉണ്ടാക്കിയ മസാലയാണ്. ബീഫല്ലാണ്ട് ചിക്കനും മീനും ഒക്കെ വെച്ചിട്ടുള്ള മസാലയാണെങ്കിലും ഇതിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ എണ്ണ പലഹാരവും നല്ലല്ലോ, അതുകൊണ്ട് നല്ലതുമാണ്. ഇനി ഈ മസാല മുഴുവനായിട്ട് ആ മാവിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ആ സ്പൂണ് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് അമർത്തി കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ പിന്നെ നമുക്കതൊരു വെന്ത് കിട്ടാത്ത പോലെ ഉണ്ടാവും. അതുപോലെ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അധികം കട്ടിയിൽ ഒഴിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ കുഞ്ഞിപ്പത്തിലിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് എണ്ണ കാച്ചാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് പകരം
ഫുള്ളായിട്ട് നെയ്യ് ഉപയോഗിക്കുക, അതല്ല വെളിച്ചെണ്ണയും നെയ്യും കൂടെ പകുതി പകുതിയായിട്ട് യൂസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വെല്ലുള്ളി ചോപ്പ് ചെയ്തിട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണിത് ഒന്ന് എണ്ണ അഴിച്ചെടുക്കുന്നത്. അപ്പോൾ വെല്ലുള്ളിക്ക് പകരം ഏറ്റവും നല്ലത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കലാണ് എൻ്റെ അടുത്ത്, ഇപ്പോൾ അതില്ല. അപ്പോൾ ഇത് മസാല ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട്, കാരണം തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണമല്ലോ. അപ്പോൾ ആ ടൈമിൽ കുഞ്ഞിപ്പത്തിലൊക്കെ ഒന്ന് ഉരുട്ടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ടൈം ഞാനും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കി പിന്നെ കുട്ടികൾ തന്നെയാണ് മുഴുവനായിട്ട് എനിക്ക് കുഞ്ഞിപ്പത്തിലൊക്കെ ഉരുട്ടി റെഡിയാക്കി തന്നിട്ടുള്ളത്. ആദ്യം ഞാനൊന്ന് കാണിച്ചു കൊടുത്തു, പിന്നെ ബാക്കി അവരെന്നെ ചെയ്ത്. അപ്പോൾ ഇതാ കുഞ്ഞിപ്പത്തിൽ ഇതുപോലെയാണ് ഉരുട്ടി റെഡിയാക്കേണ്ടത്. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കുഞ്ഞിപ്പത്തിൽ റെഡിയാക്കുന്നത് എൻ്റെ ഉമ്മാമയാണ്. ഉമ്മാമ എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ. അപ്പോൾ ഈ അടുത്തും കൂടെ ഫോൺ വിളിച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കൂലേന്ന്. അപ്പോൾ ഇപ്പോൾ ഉമ്മാമ കുറച്ച് പ്രായത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കുഞ്ഞിപ്പത്തിലും കറക്റ്റ് അളവായിരിക്കും, അതിൻ്റെ സൈസ് വൈസും കനത്തിലുമൊക്കെ കറക്റ്റായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ആ ടൈമിൽ ഇപ്പം മക്കൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഞാൻ പോയിട്ട് ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. വെലിങ്ങനെ പരത്തി കൊടുത്തിട്ട് പെട്ടെന്ന് പണിയും തീർത്തിട്ട് ഞാനൊക്കെ പോവും. അപ്പോൾ ഇതാ രണ്ടാട് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കയ്യെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയാൾക്ക് ഞാൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അവൻ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാണിച്ചു കൊടുത്ത പോലെ തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ മുഴുവനൊന്നും ആക്കാനൊന്നും അവിടെ ഇല്ലായിരുന്നു, അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അപ്പോൾ ഒരു മൂന്ന് നാലെണ്ണം ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ആളെ വഴിക്ക് തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ മക്കൾ കുഞ്ഞിപ്പത്തിൽ റെഡിയാക്കുന്ന ടൈമിൽ ഞാനിവിടെ ആ കറിയും കൂടെ ആ മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് പലതും പല ഷേപ്പിലാണുള്ളത്. മോനുണ്ടാക്കിയത് കുഞ്ഞിതാക്കിയിട്ടുണ്ട്, പിന്നെ ആരോ ഉരുട്ടി ഇട്ടിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇത്രയെങ്കിലും ആക്കി അല്ലാതില്ല. അപ്പോൾ ഒരു ട്രിപ്പ് കുഞ്ഞിപ്പത്തിൽ റെഡിയായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ അടുത്ത അവിടുന്ന് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ റെഡിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളമൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. അത് ഈ കുഞ്ഞിപ്പത്തിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സോസേജ് റോളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ കാണാത്തവർ അത് കാണുക, ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇതിൽ ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. നല്ല ഈസി ഉണ്ടാക്കാൻ, പിന്നെ കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും.
ഇന്ന് ബത്തക്ക വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതുപോലെ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. ജ്യൂസ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബത്തക്കൊക്കെ അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. മധുരം ഇല്ലാത്തതാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള മുന്തിരി ആയതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കസ്കസാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പേ കുതിർത്തി വെച്ചാൽ തന്നെ ഇതുപോലെ നല്ലോണം സോക്കായി കിട്ടും. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇത് കുറച്ച് നന്നാരി സിറപ്പൊക്കെ ഇട്ടിട്ടുള്ള ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇറച്ചി വെച്ചിട്ടുള്ള ഈ പുഴുങ്ങപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടൊന്ന് ആറിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കത്തിയിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇനി സോസേജ് റോള് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പിന്നെ ഞാൻ 2 കപ്പിലേക്ക് തരികാച്ചി ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തതാണ്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ എൻസ്ക്രീനിലും കൊടുക്കാം. പിന്നെ പതിവ് പോലെ ഫ്രൂട്ട് കട്ടിങ്ങും ഡിസൈനൊക്കെ ആയിട്ട് റൈസ് ക്യൂ ഉണ്ട് കിച്ചണിൽ. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനാകുന്ന ടൈമിലാണ് ഞാൻ കുഞ്ഞിപ്പത്തിലും മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. وليال أشر والشفء والوتر والليل إذا يسر هل في ذلك قسم لذي هجر ألم تر كيف فعل ربك بعاد. അപ്പോൾ ഇന്നത്തെ വ്ലോഗും ഇന്നത്തെ റെസിപ്പീസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.